മലയാളികൾ മനസ്സിലേറ്റിയ മലയാളത്തിന്റെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഓഡിയൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അടൂർ പള്ളിക്കലിൽ നിന്ന് വന്നിട്ടുള്ള ഓഡിയൻസ് ആണ്. വെൽക്കം എവരി വൺ. നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടിനി ടോം. ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോത്. ലെറ്റ്സ് വെൽക്കം ഷാജു ശ്രീധർ. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ കിവി ഐസ്ക്രീംസ്, കൈരളി ടി എം ടി സ്റ്റീൽ ബാസ് ആൻഡ് ടെക്സ്മ ഫ്ലോ ക്ലീനറിൽ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരുന്ന ധാരാളം അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. വൈകല്യത്തെ അതിജീവിച്ച് കലയിലൂടെ വിജയം കണ്ടെത്തിയ അത്ഭുത താരം ശധ ഷാനവാസ് കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദ ഹാൻഡിക്യാപ്പിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശധ നിരവധി കഴിവുകളുള്ള മിടുക്കിയാണ്. ആലാപനത്തിലും കീബോർഡ് വായനയിലും ചിത്രരചനയിലും ഏറെ മികവ് തെളിയിച്ച ശധ നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. വ്യത്യസ്തമായ ആലാപന ശൈലിക്കുടമയായ ശധ ഇതിനോടകം നിരവധി പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടുണ്ട്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അഭിമാനമായ ശധ ഇന്നൊരു നാടിന്റെ തന്നെ പ്രിയ ഗായികയാണ്. അത്ഭുതങ്ങൾ സമ്മാനിച്ച ബഹുമുഖ പ്രതിഭകളുടെ സംഗമവേദിയായ കോമഡി ഉത്സവത്തിലേക്ക് ശധമോൾക്ക് സ്നേഹസ്വാഗതം. നമുക്ക് വേണ്ടി പാട്ട് പാടി തരുന്നല്ലേ പറഞ്ഞത്, പാട്ട് പഠിക്കണ്ടോ? എന്താ ഒരു സന്തോഷമില്ലാത്ത വിഷമിച്ചിരിക്കണം? എന്താ വിഷമൊന്നുമില്ല. അല്ല, എന്നാലും ഉണ്ടോ ഒരു വിഷമം? ഇല്ല. അപ്പൊ എന്നാ നല്ല രീതി ചിരിച്ചോണ്ട് വേണം പാട്ട് പാടാൻ അല്ലേ? എല്ലാരും പറയാറുണ്ടല്ലേ സുന്ദരിക്കുട്ടിയാണെന്ന്. ആരാണ് സ്ഥിരമായിട്ട് ഈ സുന്ദരിക്കുട്ടിന്ന് വിളിക്കാറ്? പാപ്പ ആണോ? അപ്പൊ എന്തായാലും പാപ്പേനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം കേട്ടാ. അതിനു മുമ്പ് പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ശതയുടെ പാട്ട് കേൾക്കാം. ശത ആരുടെ പാട്ട് ആദ്യം പാടാൻ പോണേ? തളിരിട്ട കിനാക്കൾ. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല തിരുന്നുകാരൻ, നിന്റെ തിരുന്നുകാരൻ. അടുത്ത ഒരു പാട്ടും കൂടി ഇല്ലേ? ഏതാ? യജമായാരാ. ഏത് ഭാഷ? പട്ടാണി ഭാഷ. പട്ടാണി ഭാഷയോ? ആണോ? അതെങ്ങനെയാ? അപ്പൊ എന്തായാലും കേട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ട്രാക്ക് ഉണ്ടോ മോളെ? ചാച്ചിയോ നസർ ദേഖലോ താ
കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൈയടി കൊടുത്തല്ലേ അറിയിക്കണ്ടേ, നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ എത്ര ഇഷ്ടമായിരുന്നു മനസ്സിലായോ? ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ? മമ്മിയോ ഉപ്പാപ്പയോ മമ്മയോ. ആഹാ, അപ്പൊ അവര് മൂന്നുപേരെ ഇങ്ങോട്ട് വിളിക്കാം അല്ലേ. ദേശാഭിമാനിയുടെ വീക്കിലി എഡിറ്ററായ ശ്രീ അബൂബക്കർ ആണ്, അതായത് നമ്മുടെ ശതയുടെ ഉപ്പൂപ്പയാണ് അല്ലേ. ടീച്ചറാ, ഒരു മോളുള്ള മോനുണ്ട്. മോനെ വന്നിട്ടില്ല? വന്നിട്ടില്ല. എന്ത് ചെയ്യുന്നു? പ്ലസ് ടുയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കുന്നതിൽ വേറെ എനിക്ക്, മോക്ക് കുട്ടിക്കാലം മുതൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ ജന്മനാണോ? ബേർത്തിലേ ഉള്ളതാ. ആണ്? അതങ്ങനെ വരാനുള്ള കാരണം എന്താ? റുബെല്ല എക്സ്പോസ്ഡ് ആയിരുന്നു. റുബെല്ല കണ്ടുപിടിച്ചില്ല പ്രഗ്നൻസിയിൽ ആരും. അതായത് നമുക്ക് എം എം ആർ വാക്സിൻ എടുക്കുന്നത് മംസ്, മീസിൽസ് ആൻഡ് റുബെല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് റുബെല്ല ഉണ്ടായിരുന്നു അല്ലേ. ഒന്ന് പറയാനുള്ളത്, ശേദ ഭയങ്കര സുന്ദരിയാ, പിന്നെ അസലായിട്ട് പാടുന്നുണ്ട്. പാടാനുള്ള കഴിവ് എങ്ങനെ ഉണ്ടായതാണ്? ഇപ്പൊ കോമഡി ഉത്സവം കോമഡി ഉത്സവത്തിൽ വരണമെന്ന് തോന്നിയത് എങ്ങനെയാ? ഓഡിഷന് വന്നതാണ് ഞങ്ങൾ. ആണ്? അപ്പൊ ശേദക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പെർഫോം ചെയ്യണോന്നല്ലേ? അതെ അതെ. അപ്പൊ അതൊരു ചെറിയൊരു തീയാണ്, അത് വളർത്തി വലുതാക്കണം. ഇവള് ഉഗ്രം സിംഗർ ആയിട്ട് മറിയാതെ എന്തെങ്കിലും പടച്ചവനൊരു കുറവ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കോടി മലയാളികൾ കണ്ടോണ്ടിരിക്കുക. പക്ഷേ അതെ, ഇപ്പൊ തന്നെ ഇവളെ വിളിച്ച് പാടിക്കാമെന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അപ്പോ ആ ഒരു ഫയർ ഇനി നമുക്ക് ആളിക്കത്തിക്കണം. അതിന് നമ്മൾ എന്ത് റിസ്ക് എടുത്താലും അതിന് ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പക്ഷേ അതേ ഒരു ഗായികയായിട്ട് അറിയിപ്പെടണം, അറിയിക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അറിയിപ്പിക്കണം. നല്ല വിദ്യാഭ്യാസ യോഗ്യത കിട്ടുന്നതോടൊപ്പം അസൽ ഗായികയാക്കി മാറ്റണം നമുക്ക്. അതിന് ഈ ചാനലും ഞങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്തു കേട്ടോ. ശതയെ അടുത്തൊരു ബെസ്റ്റ് സിംഗേഴ്സിന്റെ ഇടയിൽ ഒരു മാലാകയായിട്ട് ഇറക്കോടാ നമ്മള്. ഓക്കെ ഓക്കെ ശ്വേത, ഓക്കെ താങ്ക് യു. പറഞ്ഞോട്ടാ മോളെ. ഇതില് ആദ്യം ഒരു വലിയ കൈയടി തരുന്നത് പട്ടാണി ഭാഷയല്ലേ അല്ലേ പാടിയത്? അത് അപ്പൊ അഫ്ഗാനിയാണോ? അഫ്ഗാനിയാണോ? അഫ്ഗാനിലെ സാറിന്റെ കൊടുക്കും. അഫ്ഗാനിയാണ്, പാകിസ്ഥാനിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ് തോന്നുന്നു. അഫ്ഗാനിസ്ഥാനെ പഷ്തോ ഭാഷ. പഷ്തോ അല്ലേ? അഫ്ഗാനി ലാംഗ്വേജ് അല്ലേ? പാകിസ്ഥാനിൽ ഉറുദുവും പഷ്തോയും ഉണ്ട്. പഷ്തോയാണ് ഇത് നെറ്റ് നിർത്ത ടീച്ചർ എടുത്ത് പഠിപ്പിച്ചിട്ടുള്ള. പക്ഷേ ഇത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ദേർ ആർ സെവറൽ സോങ്സ്. ഓക്കെ. മാത്രമല്ല കേൾക്കുമ്പോൾ വളരെ ഒറിജിനൽ ഡിക്ഷൻ പോലെ, ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ പോലെ തന്നെ തോന്നുന്നു മോള് പാടുമ്പോൾ. മോളപ്പോ ആദ്യം വലിയൊരു കൈഡി തരുന്നത് അങ്ങനെ ഒരു ഭാഷയിൽ ഒരു പാട്ട് ഇവിടെ പാടിയതിന് മനോഹരമായി പാടിയതിന് നല്ല കൈഡിയാണ്. പിന്നെ കോമഡി ഉത്സവത്തിൽ ഇതുപോലുള്ള ഒരുപാട് മാലാഖമാരെ വന്നിട്ടുണ്ട്, പക്ഷെ അവരെല്ലാം വൈറ്റ് ഡ്രസ് ഇട്ടാണ്. ഇന്നൊരു ബ്ലൂ ഷർട്ട് ഇട്ട മാലാഖയെ നമ്മൾ ആദ്യമായിട്ടാണ് കോമഡി ഉത്സവത്തിൽ കാണുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഈ ടീച്ചറിനെ പറഞ്ഞ പോലെ പാട്ടൊക്കെ പഠിച്ച് നല്ലൊരു പിന്നണി ഗായികയായി മാറട്ടെ. നല്ല വോയിസ് ആകട്ടെ മോളെ, നല്ല വോയിസ് ആണ്. അപ്പൊ ഇതെന്തായാലും പാട്ട് പഠിക്കണം, എല്ലാ ഭാഷകളിലും പാട്ട് പഠിച്ച് ഒരു നല്ല മിടുക്കി കുട്ടിയായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മോളെ, കളിരിട്ടങ്ങനാക്കളിൽ നിന്നും ചേഞ്ച് നേരെ പട്ടാണി പാട്ടിലേക്ക്.
ഗംഭീരായിരുന്നു ആ ഒരു ആദ്യം വളരെ സൈലന്റ് ആയിട്ട് തോന്നിയെങ്കിലും രണ്ടാമത് ആ ഒരു താളമുള്ളൊരു പാട്ട് വന്നപ്പോൾ ഗംഭീരായി. പഠിച്ചു പിടിക്കാന്നതിൻ്റെ കൂടെ നല്ലൊരു പാട്ടുകാരി ആവട്ടെ. ഗോഡ് ബ്ലെസ് യു മേരിയ. എല്ലാരും പറഞ്ഞത് കേട്ടില്ലേ, അടിപൊളിയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഫാമിലിയിൽ തന്നെ മീഡിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ദേശാഭിമാനിയിൽ ഇപ്പോ ഇപ്പോഴും വീക്കിലി എഡിറ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്കളെ ഇവിടെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. എല്ലാരും നല്ല മനസ്സ് പറഞ്ഞൊരു കഴിഞ്ഞു. കിടിലം കോമഡി ഉത്സവം പവേർഡ് ബൈ കിവി ഐസ്ക്രീംസ്, കരളി ടി സ്റ്റീൽ ബാർസ് ആൻഡ് ടെക്സ്മ ഫ്ലോർ ക്ലീനറിൽ. ഇനി അടുത്തത് സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിംഗിനായിട്ട് വരുന്നു സിദ്ദേഖ്. ഇന്ന് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ അഹങ്കാരം ലാലേട്ടന് വേണ്ടി ലൂസിഫറിലെയും നരനിലെയും, ലൂസിഫറിലെ നമ്മുടെ ട്രെയിലറിലെ ആ ഒരു വോയിസ് ഓവറും അതും ശ്രമമാണ്. അപ്പോ സ്പോട്ടിൽ പോയിക്കോ. ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു. ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു, സൈന്യമുണ്ടായിരുന്നു, സ്തുതി പാടാൻ ഒരു മാലാഖ കൂട്ടവും ഉണ്ടായിരുന്നു. ദൈവം ഒരു രാജ്യത്തിൻ്റെ വലിയ രാജാവായതുകൊണ്ട് കുറേ കള്ളന്മാർ മാലാഖമാരായി ചമഞ്ഞ് ദൈവത്തിൻ്റെ മാളികയിൽ കയറിക്കൂടെ. അങ്ങനെയൊരു ദിവസം ദൈവം മരിച്ചു. അത്രയും നാൾ മാലാഖമാരായി വേഷമിട്ട കള്ളന്മാരുടെ കയ്യിലായി ഈ നാടിൻ്റെ ഭരണം. അങ്ങനെ ഈ നാട് ദൈവത്തിനെ കൊന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായി. നേരെ നിൽക്കാറാവുമ്പോ പറയണം, നമുക്ക് ഒന്നുകൂടൊന്ന് മുട്ടണ്ടേ? വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കറപ്പ് നിനക്കായിട്ടുണ്ടെങ്കിൽ ഇപ്പോ എടാ. വാ, ഒറ്റ തന്തക്കുണ്ടായി വട. എന്നത്തെയും പോലെ പൊളിച്ചടുക്കി, നല്ലൊരു കഴി. എന്തിനാ ഞാൻ ഇന്നിപ്പോ സിദ്ദീഖിന്റെ അടുത്ത് ചോദിച്ചു, പിന്നെ വന്നല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. കാരണം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, അവന്റെ മാസ്റ്റർ പീസ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഷാറൂഖ് ഖാൻ ഇതൊക്കെയാണ് അവന്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു. ഇപ്പോ ലാലേട്ടൻ നിന്റെ മാസ്റ്റർ പീസായി മാറി. അപ്പൊ കൊണ്ടുവരുന്നതെല്ലാം മാസ്റ്റർ പീസാക്കി മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല. എപ്പോഴും ഒരു ഒരു മിമിക്രി ആർട്ടിസ്റ്റ് പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ പേരായിരിക്കും മികച്ചു നിൽക്കുക, അതായിരിക്കും ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പിന്നാലെ വരുന്നതാണ്. സിദ്ദീഖിന്റെ എല്ലാ സ്റ്റാർസും ഇവന്റെ മാസ്റ്റർ പീസാക്കി മാറ്റി എന്നുള്ളതാണ്. ഗംഭീരമായി, കാരണം നമുക്ക് ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ മനസ്സിൽ കണ്ട പോലെ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അത് ചെയ്യാൻ വന്നപ്പോ നമ്മളതിങ്ങനെ ആഗ്രഹിച്ചു. ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു റിസൾട്ടാണ് സിദ്ദീഖ് നമുക്ക്. പിന്നെ സിദ്ദീഖിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സിദ്ദീഖ് പുതിയ സാധനങ്ങൾ പരീക്ഷിക്കും. ഇപ്പൊ സ്റ്റേജിലാണെങ്കിൽ പോലും എനിക്ക് തോന്നിപ്പോ 102 പേരെയോ 150 പേരെയൊക്കെ അനുകരിച്ചു. പ്രചോദന്റെ ഒപ്പം 6 മിനിറ്റിൽ ഇപ്പോ 75 താരങ്ങളുടെ അതിനൊക്കെ നിറഞ്ഞ കൈയ്യടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ വേദികളിൽ. അപ്പൊ ഒരുപാട് വേദികൾ കിട്ടട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതുപോലെ പുതിയ പുതിയ അറ്റംപ്റ്റ്, ആ അറ്റംപ്റ്റാണ് ബാക്കിയുള്ളവർക്കും അതിലേക്ക് എത്താനുള്ള ഒരു ശ്രമം. അതൊരു പാഠമാകട്ടെ, ബാക്കിയുള്ളവർക്കൊരു പാഠമാകട്ടെ. നല്ല ടൈമിംഗ്, പിന്നെ പുതിയ പരീക്ഷണമായിട്ട് തോന്നിയില്ല അതിന്റെ ടൈമിംഗും കാര്യങ്ങളും. പിന്നെ പ്രത്യേകിച്ച് ലൂസിഫർ സെലക്ട് ചെയ്ത് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ്, എല്ലാവരും ഒരുമിച്ച് എല്ലാവരും തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാതെ ഓടി നടക്കുന്ന ഈ സമയത്ത് തന്നെ അതിലൊരു ഡയലോഗ് എടുത്ത് അത് പഠിച്ച് അത് പെർഫെക്ഷനായി ചെയ്യാന്ന് പറഞ്ഞ വലിയ കാര്യം. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. കിടിലം കോമഡി ഉത്സവം പവേർഡ് ബൈ കിവി ഐസ്ക്രീംസ്, കരളി ടി സ്റ്റീൽ ബാർസ് ആൻഡ് ടെക്സ്മ ഫ്ലോ ക്ലീനറിൽ. ഇനി അടുത്തതായിട്ട് മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷനായിട്ട് ഇവിടെ വരാൻ പോകുന്നു രാജീവൻ ഷെഫീഖ്. എല്ലാ കോമ്പറ്റീഷനും ഇങ്ങനെയായിരിക്കും.
രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് വന്ന വരവ് ഉണ്ട്. അതിനാദ്യം ഒരു കൈയടി കൊടുത്തു തുടങ്ങി അല്ലേ. രാജീവേ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കുറെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി, പിന്നെ കുറെ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കാൻ തുടങ്ങി. ഷോ ഒക്കെ ചെയ്യണ്ടോ? ഷോക്കൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ പോവാൻ പറ്റാത്തൊരു സാഹചര്യത്തില് ആണല്ലോ. ഒരു മലയുടെ മുകളിലാണ് വീട്, അപ്പം വഴി വണ്ടി സൗകര്യം ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടുന്ന് വന്ന് പോയതിന് ശേഷം കുറെ നല്ലവരായ സുഹൃത്തുക്കൾ ഇടപെട്ടിട്ടുണ്ട്. മാവൂര്, കോഴിക്കോട് മാവൂര് ചെറുപ്പ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇടപെട്ടിട്ട് കുറച്ച് ഒരു കുറച്ച് സ്ഥലം റോഡ് സൈഡിലേക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇവിടുന്ന് കോമഡി ഉത്സവത്തിൽ വെച്ച് ഇവിടുന്ന് പരിചയപ്പെട്ട സാലി ബസീർ എന്ന് പറയുന്ന സാറ് വഴി ഒരു നന്മയെന്ന് പറയുന്ന ഒരു സംഘടനയെ പരിചയപ്പെടിക്കാൻ സാധിച്ചു. അത് മുഖേന അവരെ കുറച്ച് സഹായവും ഞങ്ങളുടെ സുഹൃത്തുക്കളെ കുറച്ച് ഹെൽപ്പ് കൂടുതലായിട്ട് കിട്ടുകയും മറ്റുള്ള നല്ല ഒരു കുറേ മനുഷ്യർ സുഹൃത്തുക്കൾ ഇടപെട്ട് അത് വാങ്ങാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് വീടിൻ്റെ പണിയൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അത് ഫുള്ളായിട്ടില്ല, തുടങ്ങി വെച്ചു. ബാക്കി അതേപോലെയുള്ള ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായും ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഇനി ബാക്കി അടുത്ത പരിപാടിയിലോട്ട് കിടക്കല്ലേ. വീടുപണി അല്ലേ? ലിസ്റ്റില് വെള്ളാപ്പള്ളി സാറ്, മമ്മൂട്ടിന്റെ നമ്മുടെ സൂര്യമാനസം, പിന്നെ സത്യം മാഷ്. വെരി ഗുഡ്. വീട് ശാസ്താംകോട്ടയ്ക്ക് അടുത്ത് ഏഴാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലം. അത് ശരി, അടൂർക്കാരാണ് തൊട്ടടുത്താണല്ലോ. ഭയങ്കര സന്തോഷമായി കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ സൗദിയിലായിരുന്നു, നാട്ടിലുണ്ട്. കംപ്ലീറ്റ് ജോലി അവിടെ ചെയ്ത് വന്നതാണോ, നിർത്തി വന്നതാണോ? അല്ലല്ല, ലീവിനായിട്ട് ലീവിന് വന്നേക്കുന്നു. ഓക്കെ, അപ്പൊ ആരൊക്കെ ലിസ്റ്റിലുള്ള? ബൈജു ചേട്ടൻ, മധു സാർ, ജനാർദ്ദൻ ചേട്ടൻ, ജനാർദ്ദൻ ചേട്ടൻ. നമ്പർ പറയും, ഷാപ്പിക്ക് നമ്പർ പറയും. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ആ മധു സാർ ലിസ്റ്റിലുള്ളതാണ്, കേൾക്കാം. ഇതിന് മുമ്പൊരിക്കൽ ഞാനിവിടെ വന്നിരുന്നു ആന്റണിയുടെ പ്രശ്നത്തിന്റെ പേരിൽ. അന്ന് നീ എന്നെ ജയിലിലാക്കി. അതേ പ്രശ്നത്തിന്റെ പേരിൽ വീണ്ടും ഞാൻ വന്നു. നീയൊക്കെ ചെയ്ത പ്രതികാരത്തിന് ഞാൻ പകരം ചെയ്താൽ നിനക്കൊന്നും അത് താങ്ങാനാവില്ല. എനിക്കാരോടും പ്രതികാരമില്ല, കാരണം ഞാൻ ഒരുപാട് പോകങ്ങൾ ചെയ്തിട്ടുള്ളവനാണ്. പക്ഷേ എൻ്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. നീയൊക്കെ ചതിച്ചും കൊന്നും വാരിക്കൂട്ടിയ പണത്തിൻ്റെ കണക്ക് എനിക്ക് പലരോടും പറയേണ്ടി വരും. അവസാനമായി ഞാൻ പറയുകയാണ്, ആന്റണിയുടെ കമ്പനിക്കെതിരെ നീങ്ങാനേ ഭാവമെങ്കിൽ അനന്തിൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും. ഓർത്തോ. അവിടെ കുറച്ച് സ്ഥലം വാങ്ങണം അമ്മേ. ആ മരത്തിന് ചുവട്ടിൽ നമ്മുടെ വീട്. വീടിന് ചുറ്റും കുറെ മുയലുകളും ആട്ടുകുഞ്ഞുങ്ങളും പക്ഷിക്കിടാങ്ങളും ഒക്കെ. അതിന് നടുക്ക് ഞാനും എൻ്റെ അമ്മയും മാത്രം. യോ, എന്ത് രസമായിരിക്കല്ലേ അമ്മ. എപ്പോഴാ വാങ്ങുക അമ്മ? പറ അമ്മ, എപ്പോഴാ വാങ്ങുക? രഞ്ജിനി ഹരിദാസ്, വെൽക്കം ടു ഐഡിയ സാർ സിംഗർ. ഇനി ഇവിടെ എങ്ങാനും നിന്റെയൊക്കെ ശബ്ദം കേട്ടാൽ നാക്ക് വീണെടുക്കും ഞാൻ. പോടാ, പോടാകത്ത് പോ. പറഞ്ഞു വാങ്ങിച്ചു നേട്ടാ. രാജീവ നമ്പർ നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ആ സത്യൻ വാശ് ലിസ്റ്റിലുള്ളത്. പുറത്ത് തിരയണ്ടി കിടക്കുന്ന സമയത്ത് കറുത്തമ്മയോട് ഞാനൊരു പാട്ട് വെക്കാൻ പറഞ്ഞു. അവള് വെച്ച പാട്ടാണ് ഡിയോ ഡിയോ ഡിസ്ക. ഞാനപ്പുറത്ത് ഫൈലിനോട് ചോദിച്ചു ഇതാരെ പാട്ടാണെന്ന്. അവൻ പറഞ്ഞു ഇത് നമ്മുടെ സണ്ണി ചേച്ചിയുടെ പാട്ടാണെന്ന്. എൻ്റെ സണ്ണിയൊക്കെ കറുത്തമ്മയല്ലേ. എന്നാ പിന്നെ ഇന്ന് രാത്രി കറുത്തമ്മേൻ്റെ ഡിസ്ക ഡിസ്ക പാട്ട് കേൾക്കാലോ. അത് കളിക്കട്ടെ, ആ കോണ്ടെക്സ്റ്റ് കൊണ്ടുവന്നത് നന്നായിരുന്നു. ഓക്കെ, ലാസ്റ്റ് നമ്പർ ഷഫീഖ്, നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3.
സിംഗം സിംഗം ഫോർ പ്രജോദേട്ടൻ വിത്ത് സിംഗം. ഇത് മെട്രോയ്ക്ക് എടുത്തായിട്ടാ, ഇത് മെട്രോയ്ക്ക് പാലായിട്ട് അതാണ്. കോമഡി സിനിമയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത്രക്കൊന്നും വേണ്ട, ഒരു 1200 ഏറ്റവും കിടിപ്പിച്ച് തലയും കുത്തിയിരുത്തി കണ്ണിൽ മുളകോടി ഇട്ടാ മതി. ചെറിയ ശിക്ഷ. ലാസ്റ്റ് നമ്പർ, നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതെ, എനിക്കൊന്നും പറയാനില്ല കേട്ടോ, എന്റെ പാർട്ടിയുടെ എങ്ങനെ ജയിപ്പിക്കണം. ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ എന്താ നിന്റെ ശബ്ദത്തിന്റെ ഒരു മാറ്റം തൊണ്ടയിൽ കിച്ച് കിച്ചാണ്. രണ്ടുപേരുടെയും 3 നമ്പർ ടിഞ്ചേട്ട സ്വാമിജി. അപ്പൊ ലിസ്റ്റിൽ ഇനി രണ്ടുപേര് ആരൊക്കെയാണ്? ബൈചേട്ടൻ കേൾക്കാം, ബൈചേട്ടൻ കേൾക്കാം. നിങ്ങളുടെ പേര് സാജുന്ന? അതെ, ഞങ്ങളെല്ലാം സാജുമാരാണ്. എന്റെ പേര് സാജ സുകുമാരൻ. ഇവന്റെ പേര് സാജ ജോർജ്. ഇവിടെ ചെറുമാർക്ക് പേരിടും. ബേജു, ബൈജു, ആസിഫ് ഓന്ന പേര്. എന്റെ അഭിപ്രായത്തില് കേരളത്തിലെല്ലാവർക്കും സാജെന്ന് പേരിടണം. അതാകുമ്പം ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പിന്നെ ഇത് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇവൻ കോഴിക്കോട് ഗുണ്ട സാജ്. ഇവൻ കൊച്ചിയിലുള്ള ഒരു അളവലാതി സാജ്. പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ഡ്രൈവർ ജെന്റിൽമാൻ സാജ്. അത് ഞാനാ. അവൻ സംസാരിക്കില്ല, താടി രൂപയാ. രണ്ടാമത് കണ്ടവൻ അപ്പു. അവനൊരു കുഴപ്പവുമില്ല. ഇവൻ പേര് തമ്മി കണ്ടാൽ രണ്ടും യുദ്ധമാ യുദ്ധം. അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോ തന്നെ ഒരുത്തൻ മറ്റൊരുത്തന്റെ കഴുത്തിൽ കുത്തി പിടിച്ചിരിക്കുകയായിരുന്നു. അറിയാവോ? ഈ മിമിക്രികാരെക്കൂടെ ഞാൻ തോറ്റു. കാരണം വേറൊന്നുമല്ല, അവർ എൻ്റെ സൗണ്ട് എടുത്ത് സൗണ്ട് എടുത്ത് എൻ്റെ ശബ്ദം ഏതാണ് എരുകിയതാണ്. കാരണം വെച്ചാൽ ഞാനൊരു വേദി പോയി സംസാരിച്ചാണ് അവരും അറിയാറ്. ഇത് ഞാൻ മിമിക്രി ചെയ്യാതെ അവർ ചോദിച്ചു. എൻ്റെ പൊണ്ണു പോയില്ല, ഒന്ന് പറഞ്ഞു തരണം എൻ്റെ ശബ്ദം ഇതല്ലേ. അതായത് ഷെഫീഖിനെ നല്ല ക്വാളിറ്റി ഉണ്ട് സൗണ്ട്. ഒരു മിമിക്രിക്കാരന് വേണ്ട എല്ലാ ക്വാളിറ്റി ഉണ്ട്. ശബ്ദത്തില് നല്ല പെർഫെക്ഷൻ ഉണ്ട്. ഇപ്പൊ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശാരീരികമായിട്ടുള്ള ഒരു ആക്ഷൻസ് കൂടി വേണം. അത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാന്നുള്ളൂ. ശാരീരികമായിട്ടുള്ള ഈ തൊണ്ടയിൽ വരാനാണ് ബുദ്ധിമുട്ട്. അപ്പോ ഇവിടെയും കാണണം, ഇവിടെയും കിട്ടണം, എങ്കിലാണല്ലോ നമുക്ക് സ്റ്റേജിൽ. അപ്പൊ അതും കൂടി ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് സ്റ്റേജിൽ അധികം പോയിട്ടില്ലല്ലേ, കുറച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഇനി സജീവമാവണമെങ്കിൽ അറിയാലോ സ്റ്റേജിൽ കുറച്ച് ആക്ഷൻ കൂടി ഇട്ടിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ ചെയ്തെല്ലാം അസലായിരുന്നു കേട്ടോ, വോയിസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചൊന്നും ഒതുക്കിയാണ് ഇവിടെ ചെയ്തതെന്ന് തോന്നല്ലേ. ഇപ്പൊ ഒരു ടെൻഷനും ഇതൊക്കെ കൊണ്ടല്ലേ ആദ്യമായിട്ടല്ലേ വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. എന്നിട്ട് തന്നെ അസലായിട്ട് ചെയ്തിട്ടാ. അപ്പൊ തീർച്ചയായിട്ടും ഇനി സ്പോട്ട് ഡബ്ബിങ്ങിനോട് വരാം. താങ്ക് യു. യാതൊരു സംശയമില്ല, ബൈജുന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. താങ്കൾ അവിടെ ഇരുന്നാണ് ഇതൊക്കെ അല്ലേ, അവിടെ ഇരുന്ന് ശരിക്കും പ്രേക്ഷകർ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഒരുപാട് പേര് വീട്ടിൽ വന്നില്ല ഉദ്ഘാടനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കഴിവാണ്, നിങ്ങൾ ആരെ അന്വേഷിച്ചു പോയതല്ലേ. നമ്മളൊക്കെ കുറെ അന്വേഷിച്ചിടുന്നുണ്ട് ചാൻസ്. പക്ഷെ താങ്കൾ അവിടെ ഇരുന്നു കൊണ്ട് പലരെയും തങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തു. അത് സാധിക്കുന്നത് കാന്തത്തിന് മാത്രമാണ്, മാഗ്നറ്റ്. അപ്പൊ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇനി വേണ്ടത് താങ്കൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാഹനമാണ് അല്ലെ, അതൊരു സ്വപ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഷോസിന് പോകാൻ പറ്റും. അപ്പൊ അത് ഉടനെ തന്നെ സാക്ഷാത്കരിക്കട്ടെ. കാരണം നിങ്ങൾക്ക് സ്റ്റേജിൽ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. എല്ലാ ശബ്ദവും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ അതിനുള്ള ഒരു വാഹനമാണ് അല്ലെ, അതാണ് രാജീവിനൊരു വാഹനം അല്ല സാർ, വീട്. വീടാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം വീട്ടിലേക്ക് വാഹനം എത്താത്തത്, റോഡ് വെട്ടിയാലും വാഹനം എത്താതെ ആൾക്കാർക്ക് ക്ഷണിച്ചു കൊണ്ടുപോകണമെങ്കിലും ഞാൻ വിളി വന്നാൽ അവര് വന്ന് എടുത്തോണ്ട് പോകുന്ന ആൾക്കാരെ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. തീർച്ചയായിട്ടും സംഭവിക്കൂട്ടെ, യാതൊരു സംശയമില്ല. കാരണം ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ, നിയന്ത്രിക്കുന്ന ആൾക്കാര് അവരങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അറിയാലോ രാജീവിന്. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു കേട്ടോ. വഴി ആൾക്കാർ വെട്ടിത്തെളിച്ച് വീട്ടിലേക്ക് എത്തും, അതിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയും വലിയൊരു മാഗ്നറ്റിക് പവറാണ് ഇരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് രാജീവ്. ഷെഫീഖ് രണ്ടുപേരും നന്നായിരുന്നു. ഞാൻ ആദ്യം രാജീവിലേക്ക് വരാം. രാജീവ്, രാജീവിന്റെ ഹ്യൂമർ സെൻസിന് ആദ്യം ഒരു നല്ല കൈഡ് വരികയാണ്. കാരണം രാജീവ് ഇരുന്നുകൊണ്ട് രാജീവ് വളരെ സീരിയസ് ആയിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്നു. പക്ഷെ രാജീവ് പറഞ്ഞ സത്യൻ മാഷിന്റെ ഡയലോഗ് ആ സോങ്ങിന്റെ സംഭവം അതിലേക്ക് കൺവെർട്ട് ചെയ്ത്, ഇത് ആരുടെ ഐഡിയ ആണ്? രാജീവിന്റെ തന്നെ ഐഡിയ ആണോ അതോ?
ഉഗ്ര സാധനമാണ് കേട്ടോ. കാര്യം നമ്മള് ആ പറഞ്ഞൊരു സാധനം കൊണ്ട് ആൾക്കാരെ ചിരിപ്പിച്ച് കയ്യടി മേടിക്കുക എന്നുള്ള മിമിക്രിയിൽ ഏറ്റവും അധികം ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് വെള്ളാപ്പള്ളി നടേശൻ സാറ്. അപ്പൊ എനിക്ക് ഞാൻ ജഡ്ജ് ചെയ്യടത്തോളം അല്ലെങ്കിൽ നമ്മൾ പറയുന്നിടത്തോളം രാജീവ് നല്ലൊരു ഹ്യൂമർ സെൻസ് ഉള്ളതാണ്, നല്ല സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ തുടങ്ങിക്കൊള്ളുക, കോമഡി സ്കിറ്റുകളൊക്കെ എഴുതുക, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഞാന് സിനിസ ഡെനിസാറ് പറഞ്ഞിരുന്നവരടുത്ത് കഴിഞ്ഞ ഫസ്റ്റ് വന്നപ്പോ രാജീവിന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്, കഥ എഴുതാൻ പറ്റും. ഞാൻ അങ്ങനെ രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിമിന് എഴുതി ഒന്ന് വിഷ്വലായി. അടിപൊളി. ഓളും ഒരു ചായ എന്നാണ് അതിന്റെ പേര്. ഓളും ഒരു ചായയും. ഓളും ഒരു ചായ. അത് വിഷ്വലായിരിക്കും. അപ്പൊ എന്തായാലും നല്ല വരട്ടെ രാജീവ്. അതുപോലെ തന്നെ ഈ പറയുന്ന വേറെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ടാവും. കാര്യം പ്രോഗ്രാമിനാണെങ്കിൽ പോലും രാജീവ് പോലെ വെറുതെ ഇരുന്നാൽ മതി, വീടിന് വീട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിക്കോളും കേട്ടോ. ബാക്കി ഫുൾ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഷെഫീക്ക് ഉഗ്ര സൗണ്ടാണ്. പിന്നെ ബൈജോൺ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരൂടെ തുറന്നങ്ങ് പറയാന്നുള്ളൂ, കാര്യം ഉഗ്ര സൗണ്ടാണ്. ഇനി പറഞ്ഞ പോലെ എല്ലാത്തിനും സൗണ്ടുകളാണ്. മധു സാറ് വളരെ ഗംഭീരമായിരുന്നു, എല്ലാം നന്നായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ ഇച്ചിരൂടെ ഒന്ന് തുറന്ന് വളരെ സീരിയസ് ആയിട്ട് നിന്നങ്ങ് ചെയ്യുക, ഒളിച്ചെടുക്കുക. കാര്യം ഇത് നമ്മുടെ വേദിയാണ്. അപ്പൊ രണ്ടുപേർക്ക് ഒരുപാട് വേദികൾ ഇട്ടിട്ട് ഓൾ ദി ബെസ്റ്റ് ഉണ്ട്. ഇതൊരു മിമിക്രി കോമ്പറ്റീഷൻ ആണ്. കാരണം ശാസ്താംകോട്ടയിലുള്ള ഷഫീഖ് മാവൂരുള്ള രാജീവിനെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ആദ്യം കണ്ട വലിയ സന്തോഷം തന്നെ. ആ ഒരു അത്രയും ആ ഒരു കൂട്ടായ്മ, ആ ഒരു കലാകാരനെ മറ്റൊരു കലാകാരനെ സഹായിക്കുന്ന രീതി തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. പെർഫോമൻസ് ഒക്കെ അതിന്റെ പുറത്താണ്. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. അപ്പോ ഇത്തവണ കൈ പിടിച്ചേപ്പിക്കുന്നത് റഫീഖിനെയും കൂടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഐ മീൻ രാജീവിനെയും കൂടിയാണ്, രാജീവും ഷഫീഖും. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ കിവി ഐസ്ക്രീംസ്, കാരലി ടി എം ടി, സ്റ്റീൽ ബാർസ് ആൻഡ് ടെക്സ് മഫ്ലോർ ക്ലീനറിൽ. ഇനി അടുത്തത് കലാലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ പ്രൊഫൈലാണ്. സ്കൂൾ കലോത്സവ വേദികളിലൂടെ കലാരംഗത്ത് തുടക്കം കുറിച്ച പ്രതിഭ റോജിൻ തോമസ്. കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലട ചിറ്റുമല സ്വദേശിയായ റോജിൻ മിമിക്രി, മോണോ ആക്ട്, നാടകം തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നേടിയ കലാകാരനാണ്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ മാഗസീൻ എഡിറ്ററായും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായും പ്രവർത്തിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ മത്സര ഇനങ്ങളിൽ സമ്മാനാർഹനായ റോജിൻ കേരളത്തിലെ പ്രമുഖ മിമിക്രി ട്രൂപ്പുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച റോജിൻ ഇതിനോടകം 5 ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ടെലിവിഷൻ ഷോകളിലും സീരിയലുകളിലും ഷോർട്ട് ഫിലിമുകളിലും സജീവ സാന്നിധ്യമായ ഈ കലാകാരൻ കിഴക്കേ കല്ലട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന EMS സ്മാരക ഗ്രന്ഥശാല പഠന കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. കലാരംഗത്തെ അതുല്യ പ്രതിഭ റോജിൻ തോമസിന് കോമഡി ഉത്സവ വേദിയിൽ ആദരവ്. ഒരുപാട് ടെലിവിഷൻ ഷോകളിൽ ഒരുപാട് സ്റ്റേജുകളിൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരു ഫിഗർ ചെയ്യുമായിരുന്നില്ലേ സ്ഥിരമായിട്ട്? ദിലീപേട്ടന്റെ ഫിഗർ ആണ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ കോമഡി സ്റ്റാർസിൽ ഒരുപാട് നാള് കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് മിമിക്രിയിലേക്ക് വരുന്നത്? മിമിക്രിയിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നേരത്തെ പല എപ്പിസോഡിൽ വരുന്ന മിമിക്രി ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കോഴിയുടെയും പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ. അപ്പൊ പാട്ടുകാർ ഇഷ്ടമാതിരിയുണ്ട്. പാട്ടുകാർക്ക് കിട്ടുന്നതിനേക്കാൾ ഏറെ സ്വീകാര്യത മിമിക്രിക്കാർക്ക് കിട്ടും. കാരണം അതിനകത്ത് ശബ്ദാനുകരണത്തിന്റെ ഒരു അതി സംഭവം ഉണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് തമാശയുടെ എലമെന്റ് കൂടെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഭയങ്കരമാണ്. അപ്പൊ കൂട്ടുകാർക്കിടയിൽ അപ്പം പാട്ട് അല്ലെങ്കിൽ നാടകം എന്നതിനേക്കാൾ ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു കലാരൂപം മിമിക്രിയാണെന്ന് തോന്നിയിട്ടുണ്ട്. മിമിക്രിയിൽ അങ്ങനെയാണ് മിമിക്രിയിലുടെ അന്ന് ചെയ്തോണ്ടിരുന്ന ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിക്കൊണ്ടിരുന്ന ഐറ്റം ഏത്? അല്ല അന്ന് മിമിക്രിയുടെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഇന്നസെന്റ് ഏട്ടൻ അങ്ങനെയൊക്കെയുള്ള സൗണ്ട് ചെയ്യാറുണ്ടോ? ഇന്നസെന്റ് ചെയ്യാറുണ്ട്, പക്ഷെ എങ്കിലും അന്നത്തെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ഇന്നസെന്റ് ഏട്ടൻ സൗണ്ട് ചെയ്യാം. ഓക്കേ, ഒന്ന് ചെയ്യാം. എനിക്കിഷ്ടമായി മലയാള സിനിമയിൽ ഒരുപാട് സിനിമാ താരങ്ങൾ ഉണ്ടായിട്ടും എന്നെ നിങ്ങൾ ഇവിടെ വിളിക്കാനായിട്ട് മനസ്സ് കാണിച്ചത് നന്നായി. ഓഡിയൻസ് ഇടയിൽ ദേ ആ കണ്ണാടി ഇട്ട ചേച്ചി എന്നെ നോക്കി പേടിപ്പിക്കുന്നു. ഇതാണല്ലേ അല്ലേ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ നിന്നുണ്ടാക്കുന്ന ഒരു സ്പർ ദ മൊമെന്റ് ഡയലോഗ് എന്തുമാത്രം ഇമ്പാക്ട് അവിടെ ഉണ്ടാകുന്നതാണ്, ഗംഭീരമാണ്. അതുപോലെ ജഗദീശേട്ടന്റെ വോയിസ്, ജഗദീശേട്ടന്റെ സാധാരണ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാച്ചുറലായിട്ട് അദ്ദേഹം ഇതുപോലെ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ അല്ലെങ്കിൽ ടി വി ഷോയിൽ വരുമ്പോൾ ഹാസ്യ രംഗത്തെ നവപ്രതിഭകളെ കണ്ടെത്തി വെള്ളി തിരികെ മായകൾ ലോകത്തെത്തിക്കുന്ന പ്രോഗ്രാമാണ് കോമഡി ഉത്സവം. വെർബൽ
ഹ്യൂമറിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന പല കണ്ടസ്റ്റൻസും ഇതിനിടയിൽ ആനുകാലിക പ്രസിദ്ധിയുള്ള ചില സംഭവങ്ങൾ പറയുന്നു, സത്യറായിട്ടുള്ള ചില എലമെന്റുകൾ ഉൾപ്പെടുത്തുന്നു, ചില കാക്കയുടെ എൻട്രി വന്നിട്ട് അതിനകത്ത് ചില ആനുകാലിക പ്രസിദ്ധി ഇന്ന് രാവിലെ കണ്ട വാർത്ത പോലും അതിന് ഉൾപ്പെടുത്താനായിട്ട് ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ അത് കാണിച്ചു. അതിനിടയ്ക്ക് മിഥുനിന്റെ ഏറ്റവും വലിയ പ്രോത്സാഹനത്തിനിടയ്ക്കുള്ള ഓരോ ബഹളങ്ങളും കൈയടികളും അതാണ് ഈ ഷോയെ വേറിട്ടതാക്കുന്നത്. വെൽ ഡൺ ആൻഡ് കീപ് ഇറ്റ് അപ്പ്. ഇമ്മീഡിയറ്റ് ഡയലോഗ്സ് ആണല്ലേ, അല്ലാതെ പ്രിപ്പറേഷൻ ഒന്നുമല്ല അല്ലേ? കറക്റ്റ്. ഓക്കെ, പിന്നെ സുരേഷ് ഗോപി, അദ്ദേഹം നാച്ചുറലായിട്ട് ഇതേപോലെ ഇന്റർവ്യൂവിൽ വരുമ്പോൾ സംസാരിക്കുന്നു. എനിക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് മാറി രാജ്യത്തെ സേവിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എൻ്റെ മനസ്സ്, എൻ്റെ സേവന തൽപരത മനസ്സിലാക്കാതെ ചില ആൾക്കാർ എന്നെ പിന്നിൽ നിന്ന് വല്ലാണ്ട് കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. പ്രവൃത്തി ചെയ്യുക, കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. ചില വാക്കുകൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വളച്ചൊടിക്കുകയാണ്. കൊലപ്പെടുക്കണമെങ്കിൽ ഇത് ചൂള കിടണം. ചൂള എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചപ്പോൾ അത് ഊള എന്നാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ വലിച്ചു കയറി ഒട്ടിച്ചാൽ ഞാൻ ആരുടെയും അണ്ണാക്കിലേക്കൊന്നും തള്ളി കൊടുത്തിട്ടില്ല. ദാ പോയി, ദേ വന്നു. മനസ്സിലായി, ആനുകാലിക പ്രസക്തി അല്ലേ? ഇതിപ്പം മൂന്ന് പേരെയും ചെയ്തത്, അതിനകത്ത് ഇന്നസെന്റ് ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്നു, സുരേഷ് ഗോപി ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്നു, ഒപ്പം തന്നെ ജ്യോതിഷയുടെ നേരത്തെ ഇലക്ഷൻ നിന്നിട്ടുള്ളതാണ്. അതെ. ഇനി മറ്റൊന്ന് നമുക്ക് ദിലീപേട്ടൻ, ദിലീപേട്ടൻ ഫിഗർ അല്ല, ശബ്ദം ചെയ്യാം. എനിക്കറിയാം, മലയാള സിനിമയിൽ ഒരുപാട് സിനിമാ താരങ്ങള് കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്ന് വന്നപ്പോ നിങ്ങൾ വളർത്തി വലുതാക്കി പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ ഇവിടെ ഈ കോമഡി ഉത്സവത്തിന്റെ തട്ടകത്തിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഒരുപാട് പ്രതിഭകളെ നിങ്ങൾ വളർത്തി വലുതാക്കി കൊണ്ടുവരണം. അതിന് നല്ല കയ്യടി വേണം. ഇങ്ങനെ മരണ വീട്ടിലെ കണക്കിരിക്കാതെ ഒന്ന് പൊട്ടിക്കട്ടെ. ഇനി നമുക്ക് ശബ്ദം, സ്റ്റാറിന്റെ ശബ്ദം വിട്ടിട്ട് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ ശൈലിയുണ്ട്. ഇപ്പം ടി വി ആങ്കറിന് ഒരു സ്റ്റൈലുണ്ട്, പള്ളിയിൽ അച്ഛന്മാർക്കൊരു സ്റ്റൈലുണ്ട്, നാടകക്കാർക്കൊരു സ്റ്റൈലുണ്ട്. ഇവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ മൂന്നാല് ആളുകളുടെ സ്റ്റൈലുകൾ നോക്കാം. ഇപ്പം ലേലം എന്ന സിനിമയിൽ നമുക്ക് സ്വാമേട്ടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, നേരാ തിരുമേനി ഈപ്പച്ചം പള്ളിക്കൂടി പോയിട്ട്. അത് ഒരു ലാറ്റിൻ കാത്തലിക് സഭയിലെ അച്ഛനാണ് പറയുന്നതെങ്കിൽ, അതായത് ബിഷപ്പിന്റെ കീഴിലുള്ള സഭ, ലാറ്റിൻ കാത്തലിക്സ് റോമൻ കാത്തലിക് സഭയിലെ അച്ഛന് ഒരു ശൈലിയുണ്ട്, നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെയും, തിരുമേനി പള്ളിക്കൂട്ടത്തിൽ പോയിട്ടില്ല, മരമിട്ടുകാനായിരുന്നു അവൻ്റെ ഫാദർ. ഈപ്പച്ചൻ പള്ളിക്കൂടത്തില്, അതുമല്ലെങ്കിൽ സ്കൂളില്, അതുമല്ലെങ്കിൽ പാഠശാലയിൽ പോയിട്ടില്ല എന്ന അവസ്ഥ. കൺമുന്നിൽ വെച്ച് അമ്മച്ചിയുടെ കൈകളിലേക്ക് കിടന്നു പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വീട്ടിനെ രണ്ട് തുണ്ടമാക്കിയിട്ട്, അതുമല്ലെങ്കിൽ രണ്ട് പീസാക്കിയിട്ട്, അതുമല്ലെങ്കിൽ രണ്ട് കഷ്ണമാക്കിയിട്ട് കഴുമരത്തിലേക്ക് പോയ കഥ ദൈവവചനമാണ് നിങ്ങൾ കേട്ടത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഒരുപക്ഷെ മലങ്കര സഭ എന്ന് വിശേഷിപ്പിക്കുന്ന ഓർത്തഡോക്സ് പാത്രികേസ് വിഭാഗം എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗമുണ്ട് മലങ്കര സഭ. അതിലെ ഒരു അച്ഛനാണ്, അത് മിക്കവാറും കോട്ടയം സെമിനാരിലൊക്കെ പഠിച്ചിറങ്ങുന്നവരായിരിക്കും. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിന്ന് നിങ്ങളുമായി ചിന്തിപ്പാൻ ഈ കൺവെൻഷനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ ലേലം എന്ന സുവിശേഷത്തില് ജോഷി എഴുതിയ ലേലം എന്ന സുവിശേഷത്തിലെ സങ്കീർത്തനക്കാരൻ സോമൻ ഇങ്ങനെ പറയുകയുണ്ടായി: നേരാതിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂട്ടത്തിൽ പോയിട്ടില്ല, പിന്നെയോ മരമെട്ടുകാരനായിരുന്നു അവൻ്റെ അപ്പൻ. ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിലെ ഇന്ന് ചിന്തിപ്പാനായിട്ടിരിക്കുന്ന വിഷയം ഈ സമയത്ത് ആരെങ്കിലും ആ 23-ാം സങ്കീർത്തനം ഒന്ന് വായിക്കണം. അപ്പോൾ അതുവരെ ബൈബിൾ വായിക്കാത്ത ഈ അച്ഛനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിയുണ്ട്. മക്കൾ ആരെങ്കിലും ഒരാൾ വായിച്ചാൽ മതി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ മതിമോളെ, ബാക്കി വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ സമൂഹത്തിൽ യഹോവേന്റെ ഇടയനാണ്, പക്ഷെ അവൻ്റെ മുന്നിൽ മുട്ടിപ്പോയി പ്രാർത്ഥിപ്പാൻ എനിക്ക് മുട്ടുവല്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ പോവും. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, മിമിക്രിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, എല്ലാവരും അർത്ഥത്തിൽ തന്നെ എടുക്കണം. ബന്ധക്കോ സഭയിലെ ഒരു പാസ്റ്ററാണ് ഇത് ചെയ്യുന്നെങ്കിൽ നമുക്ക് നോക്കാം. ഈ പ്രശ്നം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു അവന്റെ അപ്പൻ. ഇങ്ങനെ ജഡികമായി പിടിച്ചൊരിക്കാതൊന്ന് പറഞ്ഞേ, കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, മരം വെട്ടുകാരനായിരുന്നു അവന്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് അമ്പച്ചിയുടെ കൈകളിലേക്ക് കിടന്നു പിടിച്ച റേഞ്ചർ സാഹിബിനെ ആകാശത്തിലേക്ക് ഒന്ന് കൈയടിച്ച് സൂചിച്ചേ, ഈപ്പച്ചൻ പാപമാ റേഞ്ചർ സൈതാനാ, ഈപ്പച്ചൻ പാപമാടാ, ഈപ്പച്ചൻ പാപമാ റേഞ്ചർ സാതാനാ, ഈപ്പച്ചൻ പാപമാടാ. ഇങ്ങനെ ജഡികമായി കൈ പിടിച്ചു ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ, ഈപ്പച്ചൻ പാപമാ റേഞ്ചർ. ഇങ്ങനെ പോവും. അതുപോലെ തന്നെ നാടകം പല സ്റ്റൈലുകളുണ്ട്, നാടകത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഉത്സവപ്പറമ്പിൽ നമ്മൾ കാണുന്ന പ്രൊഫഷണൽ നാടകം, പ്രൊഫഷണൽ നാടകം കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഉത്സവപ്പറമ്പിൽ പോകുന്ന പ്രൊഫഷണൽ നാടകം, പ്രൊഫഷണൽ നാടകത്തിലെ ഒരു നടനാണ് ഇത് പറയുന്നെങ്കിൽ നോക്കാം. നേരാ തിരുമേനി
ഈ പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരംവെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കണ്ണുനിൽ വെച്ച് അമ്മച്ചിയുടെ കയ്യിൽ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് രണ്ടു ദുണ്ടമാക്കി. അപ്പൻ കഴിമരത്തെ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്തെ അപ്പന്റെ ജലം ഈ കൈക്കുമ്പിലേക്ക് വാങ്ങിക്കുമ്പോ ഇത്ര നീളത്തിലുള്ള പുഴുക്കൾ നിറയ്ക്കുക. ഇങ്ങനെ പോവും. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അമച്ചർ നാടകം, അതായത് സിംബോളിക് നാടകം, സ്കൂളിലെ നാടകം. നമുക്ക് നോക്കാം. നേരാ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല. ആ മരം വെട്ടുകാരനായിരുന്നു അവന്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് അമ്മയെ കടന്നു പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമാക്കി. ഒറ്റ വെട്ട്, ഒറ്റ വെട്ട്, ഒറ്റ വെട്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ മൊഴിമാറ്റ സീരിയലുകൾ, ഡബ്ബിംഗ് സീരിയലുകൾ, പുരാണ നാടകങ്ങൾ. അതിനെല്ലാം ഒരു തനത് ശൈലിയുണ്ട്. അതിലെ ഒരു കഥാപാത്രമാണ് ഇത് പറയുന്നെങ്കിൽ നമുക്ക് നോക്കാം. നേരാ തിരുമേനി, പോയിട്ടില്ല ഈ പച്ചൻ പള്ളിക്കുടത്തിൽ. മരം വെട്ടുകാരനായിരുന്നു അവന്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് കയറി പിടിച്ചു അമ്മച്ചിയുടെ കയ്യിൽ. ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളല്ലേ, വണ ദ ബെസ്റ്റ് ആയിരുന്നു. താങ്ക് യു, താങ്ക് യു. എന്തെടാ റോജിൻ പെർഫോം ചെയ്യുമ്പോ തന്നെ ഞാൻ ജഡ്ജായിട്ട് ചെയ്തിട്ടുള്ളതാണ് കോമഡി ടാസ്ക്സില്. അന്നേ ക്രിയേറ്റിവിറ്റി ഞാൻ പറയുന്നത് എപ്പോഴും ഇദ്ദേഹം ഒരു സംവിധായകനായി തീരുന്നതാണ്. ഇതൊക്കെ കണ്ട് ഞാൻ ചിരിക്കുമ്പോഴും, കാരണം അത്രയും കോർഡിനേഷൻ കപ്പാസിറ്റി ഉണ്ട്, സ്ക്രിപ്റ്റ് സെൻസ് ഉണ്ട്, അത് ചെയ്യാറുണ്ട് അല്ലേ, നന്നായിട്ട് എഴുതും. പക്ഷെ അതിൻ്റെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല സമയമാണ് റോജിൻ, തീർച്ചയായിട്ടും. കാരണം പല മെയിൻ ഷോസും ഏഷ്യാനെറ്റിലൊക്കെ ഡയറക്ട് ചെയ്യുന്ന ഒരാളാണ്, അതിൻ്റെ പിന്നണിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അസലായിട്ട് ഇതുപോലെ ഇത് ഇപ്പോ ഞാൻ സുരേഷ് ഗോപിയുടെ ഡയലോഗ് കാണിച്ചു കൊടുത്തിട്ടാണ് ഇപ്പൊ ചെയ്തത്. അതെ, തീർച്ചയായിട്ടും. ഇങ്ങോട്ട് പോരുമ്പോഴത്തേന് ഞാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയാം. കാരണം ഇതിനു മുമ്പ് ഞാൻ എക്സൈറ്റഡ് ആയി പോയി ഒരു സംഭവമുണ്ട്. അതായത് സുരേഷ് ഏട്ടൻ കുറച്ചുനാൾ സിനിമയിൽ നിന്ന് മാറിയിരുന്നപ്പോ അതിനുശേഷം തിരിച്ചു വന്നിട്ട് പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ ഭയങ്കര രസമാണ്. അതും കൂടി ഒന്ന് ചെയ്യണം. കാരണം അദ്ദേഹത്തിന്റെ വിഷമങ്ങളാണ് പറഞ്ഞത്. എനിക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു സിനിമ പോലും ഇല്ലാതെ ഞാൻ വീടിനുള്ളിൽ വീർപ്പ് മുട്ടിക്കഴിഞ്ഞ കാലം. എന്റെ വീട്ടിൽ തീ പുകയുന്നുണ്ടോ എന്ന് പോലും നോക്കാൻ വരാത്ത ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എന്തിനാണ് ഇങ്ങനെ? ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ വേദനിപ്പിക്കുന്നില്ല. ഒരു 70 വയസ്സുവരെയൊക്കെ ജീവിച്ചിരുന്നിട്ട് ഞാൻ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അന്ന് ഞാൻ പറയും അതാരാണെന്ന്. അപ്പൊ അത്രയ്ക്ക് ഒബ്സർവ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ ക്രിയേഷൻ ആണ്, ഒന്നിൽ നിന്നും പകർത്തിയെടുക്കുന്നതല്ല, ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് തന്നെ ചോദിച്ചു, ഭയങ്കര ക്രിയേറ്റിവിറ്റിയിട്ടുള്ള ആളാണ്. അതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഷോസിന്റെ പിന്നണിയിൽ ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാവരും ആ ഗുഡ് വിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കാണ്, അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആർട്ടിസ്റ്റ് എപ്പോഴാണ് നമുക്ക് ബ്രേക്ക് കിട്ടുന്നു പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, ഉറപ്പായിട്ടും എത്തിയിരിക്കും. അതിന്റെ ഒരു തുടക്കമാകട്ടെ ഇന്ന് എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. നല്ല ചൂടത്ത് ഒരു കിടിലം നല്ല ഉഗ്ര മഴ പെയ്ച്ച ഒരു അവസ്ഥയാണ്, അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. പിന്നെ റോജിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ നമ്മുടെ ചില ആർട്ടിസ്റ്റുകൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ്, അത്തരത്തിലുള്ളൊരു സ്വകാര്യ അഹങ്കാരമാണ് റോജിൻ. കാരണം റോജിനോടൊക്കെ നമ്മൾ കൽപ്പനിച്ച ചിന്ദ്രൻസി ഏട്ടൻ്റെയൊക്കെ ഒരു ട്രിപ്പ് നമ്മൾ അമേരിക്കയ്ക്ക് പോയി. അന്നൊക്കെ എനിക്ക് തോന്നി മലങ്കര സഭ ഓർത്തഡോക്സ് ഈ സഭയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കൂടുതലും ക്രിസ്ത്യൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഭയങ്കര ടെൻഷൻ ചെയ്യാൻ പറ്റും. അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്സ് ആയിട്ടെന്ന് ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം ഈ ഐറ്റം ആയിരുന്നു, ഈ റോജിൻ്റെ ഈ ഐറ്റം ആയിരുന്നു. അപ്പോൾ ഒരു വൺ മാൻ ഷോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബിനോദ് മാലി, ശശാങ്കൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ കയറി അങ്ങ് കുളിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ അന്ന് എങ്ങനെ പെർഫോം ചെയ്തു, അന്ന് എങ്ങനെ കൈയ്യടി മേടിച്ചു, അതിൻ്റെ ഇരട്ടി കൈയ്യടിയാണ് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് റോജിനാണ്. റോജിൻ്റെ ഒറ്റ കഴിവാണ്. കാര്യം ഞാൻ റോജിനെ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ റോജിൻ വളരെ സ്കെൽറ്റായിട്ട് ഒരാളാണ്. അപ്പോൾ അന്ന് ഞാൻ കോമഡി ഷോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കോട്ടനെ സിറുകയാണ്. അന്ന് ദിലീപൻ്റെ ഫിഗർ ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് അതിശയാണ് റോജിനത് എങ്ങനെ ചെയ്യും. പക്ഷേ മേക്കപ്പ് ചെയ്ത് അതിനുശേഷം റോജിൻ രണ്ട് ബണ്ണോ ഏതാണ്ടൊക്കെ കുറേ സാധനമൊക്കെ വെച്ചിട്ട് സത്യം. അപ്പോൾ അന്ന് പോലെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് റോജിൻ. ആ ഹാർഡ് വർക്കാണ് റോജിനെ ഈ കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ ഇന്ന് ആദരവ് നൽകാൻ വേണ്ടി കൊണ്ടെത്തിച്ചിരിക്കുന്നത്. റോജിൻ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ആർട്ടിസ്റ്റാണ്, ഒരുപാട് പ്രോഗ്രാം കിട്ടിയിട്ട് റോജിൻ, പിന്നെ നല്ല സ്വഭാവ ഗുണമുള്ള ഒരു നല്ല ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇതുപോലെ പോട്ടെ, അടിപൊളി റോജിൻ. റോജിൻ, എനിക്ക് കാണാനുള്ള ഭാഗ്യം ഇന്നാണ് ഉണ്ടായത്. കാരണം ഞാനിപ്പോഴാണ് കാണുന്നത്. ഈ വലിയ സന്തോഷം, കാരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ ശരിക്കും കണ്ട ഓരോന്നും ഭയങ്കര, പിന്നെ മാത്രമല്ല ഓരോ എല്ലാവരും താരങ്ങളെ കാണിക്കുമെങ്കിലും അവരുടെ ശബ്ദം എവിടെയെങ്കിലുമൊക്കെ ഈ താരങ്ങളിലൂടെ വന്നു പോകാറുണ്ട്. പക്ഷേ
റോജന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോജൻ ചെയ്യുന്ന ഓരോ സ്റ്റാർസും വ്യത്യസ്തമായി മാറി നിൽക്കുന്നു. ഒരു ആ ശബ്ദം അതിനകത്ത് ശബ്ദം കയറുന്നില്ല. പിന്നെ ഇതുപോലുള്ള വെറൈറ്റികൾ ഈ പറയുന്ന വനഗതസഭയുടെ ഇതും ഇതൊക്കെ ആയിട്ട് ഡയലോഗിലൂടെ പോകുമ്പോൾ ശരിക്കും ആളുകളെ ഒരു ഫുൾ ടൈം എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള മുഴുവൻ സംഭവങ്ങൾ അതിനകത്തുണ്ട്. എന്തായാലും വലിയ സന്തോഷം എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായതിൽ. ഓൾ ദി ബെസ്റ്റ് റോജൻ. നിരവധി ശ്രീമുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരൻ റോജൻ തോമസിന് നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ആദരം. ഇത്രയും ഗംഭീര പെർഫോമൻസ് എന്ന റോജിനെ നിർത്തിക്കൊണ്ട് തന്നെ അല്ലേ പ്രജോട്ടാ രാജോട്ടാ പറ്റിയ പെർമിഷൻ. അപ്പോ അടൂര് പള്ളിക്കലിൽ നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഉത്സവം കൂടി ഇറക്കുകയാണ്. അടുത്ത ഉത്സവത്തിൽ കാണുമ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി. Yeah.